രണ്ട് സാമുവൽ ഒന്നാം അധ്യായം. സാവൂളിന്റെ മരണവാർത്ത. സാവൂളിന്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്കിനെ കീഴടക്കി മടങ്ങിവന്ന് സിക്ലാഗിൽ രണ്ടു ദിവസം പാർത്തു. മൂന്നാം ദിവസം സാവൂളിന്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ടും തലയിൽ പൂഴിവാരിയിട്ടുകൊണ്ടും ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. "നീ എവിടെ നിന്ന് വരുന്നു?" എന്ന് ദാവീദ് ചോദിച്ചതിന് "ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ്" എന്നവൻ മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, "എന്തുണ്ടായി? പറയൂ." അവൻ മറുപടി പറഞ്ഞു, "നമ്മുടെ സൈന്യം തോറ്റോടി. ഒട്ടേറെ പേർ മരിച്ചു വീണു. സാവൂളും മകൻ ജോനാഥാനും കൊല്ലപ്പെട്ടു." ദാവീദ് അവനോട് ചോദിച്ചു, "സാവൂളും ജോനാഥാനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു?" അവൻ പറഞ്ഞു, "യദൃച്ഛയാ ഞാൻ ഗിൽബോവ കുന്നിലെത്തി. അവിടെ സാവൂൾ കുന്തമൂന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവന്റെ അടുത്തേക്ക് പാഞ്ഞുവരുന്നതും ഞാൻ കണ്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ട് എന്നെ വിളിച്ചു. ഞാൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, 'നീ ആരാണ്?' 'ഒരമലേക്കൻ.' ഞാൻ മറുപടി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, 'വന്ന് എന്നെ കൊല്ലുക. ഞാൻ ഇതാ വേദന കൊണ്ട് നീറുന്നു. എന്റെ പ്രാണൻ വിട്ടുപോകുന്നില്ലല്ലോ.' അപ്പോൾ ഞാൻ അടുത്തു ചെന്ന് അവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു." അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി. കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥാനും കർത്താവിന്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ യുവാവിനോട് "നീ എവിടെ നിന്ന് വരുന്നുവെന്ന്" ദാവീദ് ചോദിച്ചതിന് "ഇവിടെ വന്ന് പാർക്കുന്ന ഒരു അമലേക്യൻ" എന്ന് അവൻ ഉത്തരം നൽകി. ദാവീദ് അവനോട് ചോദിച്ചു, "കർത്താവിന്റെ അഭിഷിക്തനെ വധിക്കാൻ കൈനീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു?" ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു. അവൻ ആ അമലേക്കിനെ വധിച്ചു. ദാവീദ് അമലേക്കിനോട് പറഞ്ഞു, "നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ. കർത്താവിന്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായ്കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ." ദാവീദിന്റെ വിലാപം. സാവൂളിനെയും മകൻ ജോനാഥാനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി. യൂദാ ജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. "ഇസ്രായേലെ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹതമായി. ശക്തന്മാർ നിബദിച്ചതെങ്ങനെ? ഗത്തിൽ ഇത് പറയരുത്. അഷ്കലോൺ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുത്. ഫിലിസ്തീയ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതീയ പുത്രിമാർ ആർപ്പിടാതിരിക്കാനും തന്നെ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിന്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും ജോനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. സാവൂളിന്റെ വാൾ വൃഥാ പിൻവാങ്ങിയില്ല. സാവൂളും ജോനാഥാനും പ്രിയരും പ്രാണപ്രിയരും ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കഴുകനേക്കാൾ വേഗമുള്ളവർ, സിംഹത്തേക്കാൾ ബലമുള്ളവർ. ഇസ്രായേൽ പുത്രിമാരെ, സാവൂളിനെ ചൊല്ലിക്കരയുവിൻ. അവൻ നിങ്ങളെ മോടിയായി കടും ചെമ്മപ്പുടിപ്പിച്ചു, ആടകളിൽ പൊന്നാഭരണമണിയിച്ചു. യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ? നിന്റെ ഗിരികളിൽ ജോനാഥാൻ വധിക്കപ്പെട്ടു കിടക്കുന്നു. സോദര ജോനാഥാൻ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തേക്കാൾ അഗാധമായിരുന്നു. ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നുപോയതും എങ്ങനെ?" രണ്ട് സാമുവൽ രണ്ടാം അധ്യായം. ദാവീദ് അഭിഷിക്തൻ. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, "യൂദായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ?" "പോകൂ," കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, "ഏതു നഗരത്തിലേക്കാണ് പോകേണ്ടത്?" "ഹെബ്രോണിലേക്ക്," അവിടുന്ന് അരുളി ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. ജസ്രേൽക്കാരി അഹിനോവാം, കാർമൽക്കാരൻ നാബാലിന്റെ വിധവ അബിഗായിൽ എന്നീ രണ്ടു ഭാര്യമാരും അവനോടൊപ്പമുണ്ടായിരുന്നു. അവൻ തന്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി. അവർ ഹെബ്രോണിന്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യാബീഷ് ഗിലയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു,
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രാജാവായ സാവൂളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനനായ സാവൂൾ മരിച്ചു, യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേരിന്റെ മകനും സാവൂളിന്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവനെ ഗിലയാദ്, ആഷേർ, ജസ്രേൽ, എഫ്രായിം, ബഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്നു നിന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേരിന്റെ മകൻ അബ്നേറും സാവൂളിന്റെ മകനായ ഇഷ്ബോഷത്തിന്റെ ദാസന്മാരും മഹനയീമിൽ നിന്ന് ഗിബിയോനിലേക്ക് പോയി. സെരൂയയുടെ മകൻ യോവാബും ദാവീദിന്റെ ഭൃത്യന്മാരും ഗിബിയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിനിരുവശത്തായിരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ, യോവാബ് പ്രതിവചിച്ചു. സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന്റെ ഭാഗത്ത് നിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിന്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവന്റെ പള്ളയ്ക്ക് വാൾ കുത്തിയിറക്കി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു. അതുകൊണ്ട് ഗിബിയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂറീം എന്നു പേരുണ്ടായി. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിന്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി. യോവാബ്, അബിഷായി, അസഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും അവിടെയുണ്ടായിരുന്നു. അസഹേൽ കാട്ടുമാനിനെപ്പോലെ ശീഘ്രഗാമിയായിരുന്നു. അസഹേൽ ഇടം വലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു, ഇത് നീയോ അസഹേലെ? അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചുകൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു. അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ, ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിന്റെ സഹോദരൻ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തന്റെ കുന്തത്തിന്റെ പിൻഭാഗം കൊണ്ട് അവന്റെ വയറിനു കുത്തി. വയറ് തുളച്ച് കുന്തം പുറത്തുചാടി. അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഹിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യേ കിടക്കുന്ന ഗിയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മായിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി നൽകി, നീയിതു പറയാതിരുന്നെങ്കിൽ എന്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നെന്ന് ജീവനുള്ള ദൈവത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി. ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേറും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരാബ വഴി നടന്നു. അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്ത് മഹനീയമിലെത്തി. അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചുപോന്നു. അവൻ തന്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിന്റെ ഭൃത്യന്മാരിൽ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിന്റെ സേവകരാകട്ടെ അബ്നേറിന്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ 360 പേരെ വധിച്ചിരുന്നു. അവൻ അസഹേലിനെ ബേത്ലഹേമിൽ അവന്റെ പിതാവിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി. 2 സാമുവൽ 3 അധ്യായം. സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. ദാവീദിന്റെ പുത്രന്മാർ. ദാവീദിന് ഹെബ്രോണിൽ വച്ച് പുത്രന്മാർ ജനിച്ചു. ജസ്രേൽക്കാരി അഹിനോവാമിൽ ജനിച്ച അംനോൺ ആയിരുന്നു ഒന്നാമൻ. കാർമൽക്കാരൻ നാബാലിന്റെ വിധവയായിരുന്ന
അബിഗായലിൽ ജനിച്ച ഗിലയാബ് രണ്ടാമനും മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായിയുടെ മകൾ മാഘ ആണ്. ഹഗ്ഗീത്തിൽ നാലാമൻ അദോനിയായും അബിത്താലിൽ അഞ്ചാമൻ ഷെഫത്തിയായും ഭാര്യയായ എഗ്ലായിൽ ആറാമൻ ഇത്രയാമും ജനിച്ചു. ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ദാവീദും അബ്നേറും. സാവൂളിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ സാവൂളിന്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു. സാവൂളിന് ഒരു ഉപനാരിയുണ്ടായിരുന്നു. അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു. ഇഷ്പോഷത്ത് അബ്നേറിനോട് ചോദിച്ചു, നീ എന്റെ പിതാവിന്റെ ഉപനാരിയുമായി ശയിച്ചതെന്തിന്? അപ്പോൾ അബ്നേർ ക്രുദ്ധനായി പറഞ്ഞു, ഞാൻ യൂദാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവായ സാവൂളിന്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി. ദാവീദിന്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു. എന്നിട്ടും സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ? സാവൂളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബേർഷപ്പ വരെ ഇസ്രായേലിലും യൂദായിലും ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റിക്കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അബ്നേറിനെ കഠിനമായി ശിക്ഷിച്ചുകൊള്ളട്ടെ. അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ബോഷത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു, ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക. ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം. ദാവീദ് മറുപടി പറഞ്ഞു, കൊള്ളാം, ഞാൻ ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥ, എന്നെ കാണാൻ വരുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അനന്തരം ദാവീദ് സാവൂളിന്റെ മകൻ ഇഷ്പോഷത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, എന്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരിക. 100 ഫിലിസ്തീനരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത്. ഇഷ്ബോഷത്ത് ആളയച്ച് ലായിഷിന്റെ മകനും മിഖാലിന്റെ ഭർത്താവുമായ ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് അവളെ മടക്കിവരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറിം വരെ പിന്നാലെ ചെന്നു. അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്നു പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. അബ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഇതാ, അങ്ങനെ ചെയ്യുവിൻ. എന്റെ ദാസനായ ദാവീദിന്റെ കരം കൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്തീരുടെയും മറ്റു ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അബ്നേർ ബഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു. ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബഞ്ചമിൻ ഗോത്രത്തിന്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോണിലേക്ക് പോയി. 20 ആളുകളുമായി അബ്നേർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലെത്തി. അവർക്കുവേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എന്റെ യജമാനനായ രാജാവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം. അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ തന്നെ ദാവീദിന്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ളവസ്തുക്കളുമായി മടങ്ങിയെത്തി. അപ്പോൾ അബ്നേർ ഹെബ്രോണിൽ ദാവീദിനോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നു. നേറിന്റെ മകൻ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു. രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങിവന്ന യോവാബ് അറിഞ്ഞു. യോവാബ് രാജാവിനോട് ചോദിച്ചു, അങ്ങ് ഈ ചെയ്തതെന്ത്? അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ, അങ്ങ് അവനെ വെറുതെ വിട്ടതെന്തുകൊണ്ട്? അങ്ങയുടെ വ്യാപാരങ്ങൾ ഒറ്റനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേറിന്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ? ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീറായുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ദാവീദ് ഇതറിഞ്ഞില്ല. അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നോണം യോവാബ് അവനെ പടിവാതിൽക്കലേക്ക് തനിച്ചുകൊണ്ടുപോയി. വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തന്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടി. ഈ വിവരമറിഞ്ഞ് ദാവീദ് പറഞ്ഞു, നേറിന്റെ മകൻ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്തിനും കർത്താവിന്റെ മുൻപാകെ കുറ്റമില്ല. ഇത് യോവാബിന്റെയും അവന്റെ പിതൃഭവനത്തിന്റെയും മേലായിരിക്കട്ടെ. യോവാബിന്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുവടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ.
തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അപ്നേർ ഗിബയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അബിഷായിലും അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും കൂടെയുണ്ടായിരുന്നവരോടും കൽപ്പിച്ചു, നിങ്ങൾ വസ്ത്രം കീറി ചാക്കുടുത്ത് അബ്നേറിനെക്കുറിച്ച് വിലപിക്കുവിൻ. ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു അബ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു. രാജാവ് കല്ലറയ്ക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു, സകല ജനവും വിലപിച്ചു. അബ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു, ബോഷിനെ പോലെയല്ലയോ അബ്നേറിനു മരിക്കേണ്ടി വന്നത്? നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല, നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല. ദുഷ്ടരാൽ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത്. അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു, സൂര്യാസ്തമയത്തിനു മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ. രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു, അത് അവരെ തൃപ്തരാക്കി. നേരിന്റെ മകനായ അബ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ രാജാവെങ്കിലും ഞാനിന്ന് ബലഹീനനാണ്. സെരൂയയുടെ പുത്രന്മാരായ ഇവർ എന്റെ വെറുതയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാരത്രേ. ദുഷ്ടനോട് അവന്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ. 2 സാമുവൽ 4 ഇഷ്ബോഷെത്ത് വധിക്കപ്പെടുന്നു. അബ്നേർ ഹെബ്രോണിൽ വച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോഷെത്ത് നഷ്ടധൈര്യനായി. ഇസ്രായേൽ മുഴുവൻ അമ്പരന്നു. സാവൂളിന്റെ മകന് 2 കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു, ബാനായും രേഖാബും. ബറോത്തിൽ നിന്നുള്ള ബഞ്ചമിൻ ഗോത്രക്കാരനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു ഇവർ. ബറോത്ത് ബഞ്ചമിന്റെ ഭാഗമായി കരുതപ്പെടുന്നു. ബറോത്യർ ഗിത്തയീമിലേക്ക് ഓടിപ്പോയി, ഇന്നുവരെ അവിടെ പരദേശികളായി വസിക്കുന്നു. സാവൂളിന്റെ മകൻ ജോനാഥാന് മുടന്തനായിത്തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥാനെയും കുറിച്ചുള്ള വാർത്ത ജസ്രേലിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി. അവൾ തിടുക്കത്തിലോടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി. മെഫിബോഷത്ത് എന്നായിരുന്നു അവന്റെ പേർ. ബറോത്തിനായ റിമ്മോന്റെ പുത്രന്മാരായ രേഖാബും ബാനായും ഇഷ്ബോഷത്തിന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഉച്ചയായപ്പോഴേക്കും അവർ അവന്റെ വീട്ടിലെത്തി. അവൻ വിശ്രമിക്കുകയായിരുന്നു. വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് രേഖാബും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു. അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷെത്ത് ഉറക്കരയിൽ കിടക്കുകയായിരുന്നു. അവർ അവനെ വെട്ടിക്കൊന്നു. മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബായിലൂടെ യാത്ര ചെയ്തു. അവർ ഇഷ്ബോഷെത്തിന്റെ തല ഹെബ്രോണിൽ ദാവീദിന്റെ മുൻപിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു, നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവൂളിന്റെ മകൻ ഇഷ്ബോഷെത്തിന്റെ തല ഇതാ. ഇന്ന് എന്റെ യജമാനനായ രാജാവിനു വേണ്ടി കർത്താവ് സാവൂളിനോടും അവന്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് ബറോത്തിനായ റിമ്മോന്റെ മക്കൾ രേഖാബിനോടും ബാനായോടും പറഞ്ഞു, എന്നെ സകല വിപത്തുകളിലും നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണേ, സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിഗ്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇതായിരുന്നു അവന്റെ ശുഭവാർത്തയ്ക്കുള്ള എന്റെ പ്രതിഫലം. സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല. അവന്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്തുനിന്ന് തുടച്ചുകളയാതിരിക്കുമോ? ദാവീദ് തന്റെ സേവകരോട് കൽപ്പിച്ചു. അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി. എന്നാൽ ഇഷ്ബോഷത്തിന്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു.